നമ്മുടെ നാട് ലോകത്തെ കാണുന്ന എല്ലാ മതങ്ങളും ജാതികളും ഉള്ള ഒരു നാടാണ് അത് ഇന്ത്യയുടെ മാത്രം കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇന്ത്യയ്ക്ക് പകരം ഇതുപോലെ ഒരു രാജ്യം ലോകത്ത് വേറെ കാണാനുണ്ടാവില്ല ആ മതങ്ങളും മതത്തിന്റെ വകഭേദങ്ങളായ ആയിരക്കണക്കിൽ വരുന്ന ജാതികളും ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞിരുന്നൊരു നാടാണിത് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അധികാരത്തിൻ്റെ ചവിട്ടുപടികൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ സഹോദരന്മാരായി കഴിയുന്ന മനുഷ്യരിൽ വിഷം കുത്തിവെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളേറെയായി ഇവിടെ കൊല്ലും കൊലയും നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ മഴ പെയ്തു തോർന്നാലും മരം പെയ്യുന്നത് പോലെ വർഗീയ ലഹളകൾ അതിനെ തുടർന്നുള്ള സംഘർഷങ്ങൾ തുടരുകയാണിവിടെ അതൊക്കെ ഏതാനും ചില ആളുകളുടെ താല്പര്യത്തിലാണ് എന്ന് തിരിച്ചറിവുണ്ടാവാൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മതസൗഹാർദ്ദവും മാനവികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരം ജനശത്രുക്കളെ വേർതിരിച്ച് കാണാനും ഒറ്റപ്പെടുത്താനും ഒരു പുതിയ ചിന്ത മനുഷ്യനിൽ വളർത്തിക്കൊണ്ടുവരാൻ പുതിയ പുത്തൻ തലമുറകളിൽ അത്തരം ഒരു ധാരണ വളർത്തിയെടുക്കാൻ തീർച്ചയായും ഈ സന്ദേശയാത്ര ഉപകരിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പതിനായിരക്കണക്കായ മുസ്ലിം സഹോദരന്മാരാണ് ഓരോ സ്ഥലങ്ങളിലും അണിനിരന്നത് ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം സഹോദരന്മാരാണ് ഇവിടെ അണിനിരന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി പേരിൽ ഒരുപാട് ജിഹ അത് പറയുന്ന ആളുകൾ ഇവിടെയുണ്ട് അവരും മനസ്സിലാക്കണം ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി ഇതോടുകൂടി നമ്മുടെ നാട്ടിലെ വർഗീയതയും വർഗീയ കലാപങ്ങളും മനുഷ്യരെ കാർന്നു തിന്നുന്ന അഴിമതി അടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും ആ ദുർബോധത്തെ ഒരു കുടത്തിലിട്ടടയ്ക്കാൻ ഞങ്ങൾ പ്രാപ്തമാണ് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ എന്ന് നിങ്ങൾക്കുറക്കെ പറയാൻ കഴിയുമോ അത് കഴിഞ്ഞാൽ നമുക്കിതിനെ നേരിടാൻ കഴിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഞാനും ഞങ്ങളും എപ്പോഴും അതിൻ്റെ മുൻപന്തിയിൽ ഒപ്പമുണ്ട്